ഞാൻ മിഠായി എന്തെങ്കിലും വാങ്ങിക്കാം. അവിടെ തന്നെ ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ ഡേ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടിയിലാണ്. രാവിലെ തന്നെ നമ്മൾ കുളിയൊക്കെ തീരുമല്ലോ. അപ്പോൾ ഞങ്ങൾ മൂന്നാല് ദിവസമായിട്ടുണ്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ തന്നെ പനി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ നല്ല പനിയായിരുന്നു കേട്ടോ. പിന്നീടുള്ള ദിവസങ്ങളിൽ പനി കുറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഇഞ്ചക്ഷനൊക്കെ ഉള്ളത് കൊണ്ട് രാവിലെ വെള്ളത്തിലൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് മേലൊക്കെ കഴുകി ഒന്ന് പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കലാണ് കേട്ടോ പണി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് മേടിക്കും. ബാക്കി ഫുഡൊക്കെ ഉമ്മൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് നേരവും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ആവിപിടുത്തമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് ഉറങ്ങാനൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് ചില ടൈമിന് ഇങ്ങനെ പിടിക്കുന്ന ടൈമിന് തന്നെ ഉറങ്ങിപ്പോവും. ചില സമയത്ത് നമ്മൾ നെബിലൈസേഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ വന്നിട്ട് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇത് മൂക്കൊക്കെ ഒന്ന് തുറന്ന് നല്ല സുഖം ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു ഇതിൽ കുറച്ച് നേരം കിടന്നുറങ്ങും. അപ്പോൾ നമുക്കും പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രി ഉറക്കം കുറവാണ് കേട്ടോ. ഭയങ്കര അസ്വസ്ഥതയൊക്കെയാണ്. അപ്പം നമ്മൾ ഈ ഒരു ടൈമാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നുറങ്ങും. അപ്പോൾ ഇന്ന് എനിക്ക് പുറത്തും കൂടെ പോകാനുള്ളതുകൊണ്ട് ഞാനിതാ കുറച്ച് നേരം ഉറക്കിയിട്ട് ടൗണിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് പോവുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ വരികയും ചെയ്യാമല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തത് പാമ്പേഴ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. വയറിളക്കം ഉള്ളത് കൊണ്ട് ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ജാംജൂമിലേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അവളെ പെട്ടെന്ന് ഉറക്കിക്കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് പോയിട്ട് വരാം. ഉറക്കി കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഉണരുന്നതിൻ്റെ മുൻപ് തന്നെ എനിക്ക് ഇവിടെ എത്തുകയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഫോണിൻ്റെ ചാർജർ കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചാർജറും മേടിക്കണം, അതുപോലെ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഉള്ളതെല്ലാം ജാം ജൂമൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൗണിൽ അത്ര തന്നെ തിരക്കുണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ പാർക്കിംഗ് ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിൻ്റെ മുൻപിൽ നമുക്ക് ധൈര്യമായിട്ട് നിർത്താമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ കൽപ്പറ്റ ഇമേജ് എന്നാണ് കേട്ടോ കേബിൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് വണ്ടി നിർത്തുന്നതുകൊണ്ടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ജാം ജൂമിലേക്ക് പോവുകയാണ്. ജാം ജൂമിൽ നല്ല തിരക്കായിരുന്നു, പാർക്കിംഗ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതാ റോഡിൻ്റെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ജാം ജൂമിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് മോൾക്ക് എന്തെങ്കിലും ഒരു ടോയ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും മുകളിലേക്ക് കയറിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് എടുത്തിട്ട് വേണം എനിക്ക് പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഇപ്പം ബേബീസിനൊക്കെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ അധികം നോക്കുന്നത്. പക്ഷേ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല. തൽക്കാലം ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ റൂമിലെത്തി. ഈ ഒരു ഡോളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്.
പിന്നെ ഞാൻ വൈകുന്നേരം ആയാൽ ഇതുപോലെ ഒന്ന് നടക്കാനായിരുന്നു. അപ്പോൾ കുറേ നേരം റൂമിലിരിക്കുമ്പോൾ അവർക്കും ഭയങ്കര പ്രശ്നങ്ങളാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് നേരം നടക്കുകയാണെങ്കിൽ നമുക്കും ടൈം പോവും, അവർക്കും ഒരു പുറത്തിറങ്ങുന്നൊരു ഇത് കിട്ടുകയും ചെയ്യുമല്ലോ. പിന്നെ ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ നമുക്കൊട്ടും ടൈം പോവില്ല കേട്ടോ. നമ്മൾ എത്ര നേരം ഇരുന്നാലും ഒരു 10 മിനിറ്റൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഹോസ്പിറ്റലിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതായത് ഇതുപോലെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ആൾ എപ്പോഴും ഈ ഒരു ഡോളിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൾക്ക് അതിനേക്കാളും ഇഷ്ടം ഈ ഒരു ഡോളിനോടാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമായി, ഇനിയിപ്പോൾ നമുക്ക് ആവി പിടിക്കാനുള്ള ടൈമുണ്ട്. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആവി പിടിച്ചു തുടങ്ങും. ഈ ഒരു ടൈമിന് ആവി പിടിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ആവി പിടിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മൻ്റെ ആങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് അൽഫാം കഴിക്കുന്നത് കേട്ടോ. നമ്മൾ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് രാവിലത്തേക്കും ഉണ്ടായിരുന്നു കേട്ടോ, പൊറോട്ടയൊക്കെ ബാക്കിയായിട്ട്. രാത്രി നമുക്ക് ഒരുപാട് കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതേപോലെ കഴിച്ചു. അപ്പോൾ ഇത് പിറ്റത്തെ ദിവസം രാവിലെയാണ് കേട്ടോ. ഇപ്പോൾ പിറ്റത്തെ ദിവസം ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഞാൻ വണ്ടിയും കൂടെ സർവീസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സൺഡേ ആയതുകൊണ്ട് ലീവാണ്. അപ്പോൾ ഇവിടെ ആയുമ്പോൾ സുഖമാണല്ലോ, കൊണ്ടുപോയിട്ടാൽ നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടുകയും ചെയ്യുന്നു വെച്ചിട്ട് ഞാൻ രാവിലെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. അവരോട് 2:30 ആകുമ്പോഴത്തേക്കും സർവീസ് ചെയ്ത് വെച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോളെ കൂട്ടാനും പോകണം. മോളെ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ തലേ അന്ന് പിറ്റത്തെ ദിവസം നമ്മൾ ഡിസ്ചാർജ് ആകുന്നതുകൊണ്ട് അവളെ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതാ അവളെ കുറേ ദിവസമായിട്ട് കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അവൾ. അതിൻ്റെ കൂടെ തന്നെ അവൾക്കൊരു മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു ക്യൂസ് മത്സരം നടത്തിയിരുന്നത്. അപ്പോൾ അവൾക്കത് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ കാണിക്കാൻ പറ്റിയെന്നൊക്കെ ഉള്ളത്. ഒട്ടും മാറി നിൽക്കാത്ത ഒരാളാണ് കേട്ടോ. പിന്നെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണെങ്കിലും മാറ്റി നിർത്തണമല്ലോ. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സന്തോഷത്തിലാണ്. ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നു, പിന്നെ ഞാൻ കുറേ ദിവസം കാണാണ്ടായപ്പോൾ അവൾക്കും വരണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഒക്കെ സർപ്രൈസ് വേണമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നെസ്റ്റുകളിൽ പോയിട്ട് പിസ മേടിച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ. പക്ഷേ അവള് പറയുന്നത് ഫുഡ് സർപ്രൈസ് വേണ്ട, വേറെ എന്തെങ്കിലും വേണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ മോക്ക് ഡോൾ മേടിക്കാൻ പോയപ്പം അവൾക്കൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാ റൂമിലൊക്കെ വന്ന് ക്യാൻറ്റീനിൽ പോയിട്ട് നല്ല ദോശയൊക്കെ മേടിച്ചു കൊടുത്തതാ. ഇപ്പം ഇവിടെ ഇരുന്നിട്ട് പെയിൻറ്റ് ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ പഠിക്കാനൊക്കെ ഒരുപാടുണ്ട്. 2-3 ദിവസമായിട്ട് ഞാനില്ലാത്തതുകൊണ്ട് കുറേ പെയിൻറ്റിങ്ങുള്ള വർക്കുകളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വളരെ റയറായിട്ട് ഇങ്ങനത്തെ ഒരു കിടത്തൊക്കെ കാണാറുള്ളൂ കേട്ടോ. ഒന്നില്ലെങ്കിൽ രണ്ടുപേരും വേറെ വഴിക്കായിരിക്കും ഇങ്ങനെ കിടക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം ഞാനത് കണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ മോളും കൂടെ വന്നപ്പം ജസ്റ്റ് ഒന്നും കൂടെ പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കലാണ് മെയിൻ പണി കേട്ടോ. അവൾക്കത് ഫുള്ളായിട്ട് നടക്കണം, നമ്മൾ കയറി കയറി മതിയാവും. അപ്പോൾ മോളും കൂടെ ഉള്ളതും കൊണ്ട് അവൾക്കൊരു രസമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ 3 പേരും കൂടെ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇനിയിപ്പം നടത്തം കഴിഞ്ഞിട്ട് വേണം പോയിരുന്ന് പഠിക്കാനൊക്കെ ആയിട്ട്.
അപ്പൊ ഞാനും ലുലുമനെ വേണ്ട യാമി ബിഗ് കാറിൽ വന്നോളൂ. യാമിക്ക് ബിഗ് ആണ് ഇഷ്ടമാണ്. അപ്പൊ മണി വേണ്ട യാമി സ്മോൾ കാർ. അപ്പോൾ ഇതാ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ ഇപ്രാവശ്യം പെരുന്നാളിന് ഞാൻ പോകാത്തതുകൊണ്ട് തന്നെ അവൾ അവിടുത്തെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ആവിയൊക്കെ പിടിച്ച് അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേന്ന് തലേ പിറ്റത്തെ രാവിലത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ നേരത്തെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് നേരം പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മോളും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് മേടിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ സ്കൂളിൽ വിടാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾക്ക് ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഞാനൊരു 10 മണിയൊക്കെ 11 മണിയൊക്കെ ആകുമ്പോഴേക്കുമല്ലോ ചോറൊക്കെ ആവുള്ളൂ. അപ്പോൾ അത് മേടിച്ച് കൊടുത്ത് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തലേദിവസം പെട്ടെന്ന് പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മിനിറ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇതാ പോകുന്നതിന് മുൻപ് ഉമ്മച്ചിക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നേരമായതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സിൻ്റെ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതായത് പോലെ അവിടെ നിർത്തിയിട്ടിട്ട് കുറച്ച് നേരം ഇരുന്നു. കാരണം കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവളോട് വന്നിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം എനിക്കും വേഗം തന്നെ പോകണം കേട്ടോ. കാരണം മോള് ഇനിയിപ്പം കരയോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ അവളെ ഇട്ടിട്ട് ഇനിയിപ്പം റൂമിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇതാ ഞാൻ വന്നപ്പോഴത്തേക്കും മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. ബില്ലൊക്കെ അടച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു 5-6 ദിവസത്തെ പനി തന്നെ ആയിരുന്നു ഒരു ശരിക്കും പറയുകയാണെങ്കിൽ. ഇപ്പോഴത്തെ ഈ ഒരു പനി വന്നാൽ ശരിക്കും 6 ദിവസമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് മാറിക്കിട്ടുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പോലും പനി മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.